കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ കൂടുതൽ ജില്ലകളിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കോവിഡ് അവലോകന യോഗ തീരുമാനം. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകൾ കൂടി സി കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി. ഈ ജില്ലകളിൽ പൊതുപരിപാടികൾ അനുവദിക്കില്ല. നിലവിൽ തിരുവനന്തപുരം ജില്ല മാത്രമാണ് സി കാറ്റഗറിയിലുള്ളത്. സി കാറ്റഗറിയിൽ വരുന്ന ജില്ലകളിൽ തിയേറ്റർ, ജിംനേഷ്യം എന്നിവ അടച്ചിടണം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അവസാന സെമസ്റ്ററിനു മാത്രമേ നേരിട്ടുള്ള ക്ലാസ് ഉണ്ടാവൂ. ആരാധനാലയങ്ങളിൽ ഭക്തരെ പ്രവേശിപ്പിക്കില്ല. നിലവിൽ കാറ്റഗറി തിരിച്ച് ജില്ലകളിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ഫലപ്രദമാണെന്നാണ് വിലയിരുത്തൽ. അടുത്ത മാസം 6 വരെ 500,000 പ്രതിദിന രോഗികൾ ഉണ്ടാകുമെന്നാണ് സർക്കാരിന് ലഭിച്ച പുതിയ പ്രൊജക്ഷൻ റിപ്പോർട്ടിലുള്ളത്. ആശുപത്രിയിൽ ആകെ ചികിത്സയിലുള്ള രോഗികളിൽ 25% കൂടുതൽ കോവിഡ് രോഗികൾ ആവുമ്പോഴാണ് ഒരു ജില്ല കടുത്ത നിയന്ത്രണങ്ങളുള്ള സി കാറ്റഗറിയിൽ വരിക. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് സമൂഹ അടുക്കളകൾ വീണ്ടും തുടങ്ങാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. ഇതിനായി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. കോവിഡ് 3ാം തരംഗം പ്രതീക്ഷിച്ചതിലും നേരത്തെ മൂർധന്യത്തിലെത്തിയെന്ന് മന്ത്രിസഭാ യോഗം വിലയിരുത്തി. രോഗപകർച്ച സമൂഹത്തിലെ വലിയൊരു വിഭാഗത്തെ ബാധിച്ചിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ആരും പട്ടിണി കിടക്കാതെ നോക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ആവശ്യമെങ്കിൽ സമൂഹ അടുക്കള വീണ്ടും തുടങ്ങണം. പഞ്ചായത്ത് തലത്തിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കണം. ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകൾ സജീവമാക്കാനും യോഗം തീരുമാനിച്ചു.